ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു മൂവി റിവ്യൂ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. സിനിമയുടെ പേരാണ് 100. സാം സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അഥർവ, ഹാൻസിക മോട്ട്വാണി, യോഗി ബാബു, രാധാരവി എന്നിവരാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് അല്ലെങ്കിൽ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥർവ. അഥർവയുടെ ക്യാരക്ടർ നെയിം സത്യ എന്നാണ്. അപ്പോൾ സത്യ ഈ പോലീസ് ആവാൻ കാത്തിരിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ ചെക്കനാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം സത്യയ്ക്ക് പോസ്റ്റിംഗ് കിട്ടുകയാണ്. അങ്ങനെ കമ്മീഷണറിൽ അടുത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ടിന് ശേഷം തൻ്റെ സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയാണ്. തൻ്റെ സ്റ്റേഷൻ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഏരിയ ഏതാന്ന് അറിയാണ്. അങ്ങനെ ആ സമയത്താണ് സത്യ അറിയുന്നത് തനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന താൽക്കാലികമായി കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റേഷനോ ഒന്നുമല്ല, കൺട്രോൾ റൂമിലാണ്. നമ്മൾ 100 എന്ന് വിളിക്കില്ലേ, ആ ഒരു കൺട്രോൾ റൂമിലാണ് തനിക്ക് ഇപ്പോൾ പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സത്യ ആദ്യം കുറച്ചൊരു മടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഓരോ കോൾ അറ്റൻഡ് ചെയ്ത് പോണു. അങ്ങനെ ഇരിക്കെ തൻ്റെ 100-ാമത്തെ കോള് സത്യക്ക് കിട്ടുകയാണ്. 100-ാമത്തെ കോൾ, ആ ഒരു 100-ാമത്തെ കോൾ സത്യയുടെ ആ ഒരു കഥനം മാറ്റുകയാണ്. ആ ഒരു 100-ാമത്തെ കോൾ സത്യയുടെ ആ ഒരു ലൈഫിനെയും സിനിമയുടെ ആ ഒരു ഗതിയൊക്കെ മാറ്റുകയാണ്. വേറൊരു ത്രില്ലിംഗ്, കുറച്ചും കൂടി ഒരു ത്രില്ലിംഗ് മൂഡിലേക്ക് കഥ പോവുകയാണ്. ആക്ടിങ് അല്ലെങ്കിൽ അഭിനയം എന്നൊരു ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ അഥർവ തൻ്റെ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കൂടെ അഭിനയിച്ച എല്ലാവരും അത്യാവശ്യം നല്ലൊരു ഫീലിംഗ് ആണ് തന്നിരിക്കുന്ന, നല്ലൊരു ആക്ടിംഗ് ആണ് നമ്മൾ മുന്നിൽ കാഴ്ച വെച്ചിരിക്കുന്നത്. കൂടുതൽ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് ഇവർ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു തീം ഒരു അവസാനമൊക്കെ വരുമ്പോൾ നമുക്ക് സോഷ്യൽ ഇഷ്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു ബോറിംഗ് ആയി മാറും, അല്ലെങ്കിൽ നിങ്ങൾ കാണാനുള്ള ഇൻട്രസ്റ്റ് ചിലപ്പോൾ പോയി കിട്ടും. അപ്പോൾ പോയിരുന്ന് കാണുക, നല്ലൊരു ത്രില്ലിംഗ് സിനിമയാണ്. ആദ്യത്തെ ഒരു ഈ സത്യ അല്ലെങ്കിൽ അഥർവ ഒരു പോലീസ് ആവുന്നവരെ ചിലപ്പോൾ കുറച്ചൊരു ബോറടിയും കുറച്ചൊരു ലാഗിങ് ഒക്കെ തോന്നും. അതായി തൻ്റെ 100-ാമത്തെ കോൾ അറ്റ് ചെയ്യുന്ന സമയം, ആ ഒരു സമയം തൊട്ട് പിന്നെ കഥ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. ട്വിസ്റ്റ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, അങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് ഞാൻ പറയുള്ളൂ, മസ്റ്റ് വാച്ച് ഒന്നും പറയുന്നില്ല. ഒരു വൺ ടൈം വാച്ചബിൾ, ബോറടിക്കില്ല, നല്ലൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഈ ഒരു കുഞ്ഞു റിവ്യൂങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഞങ്ങളുടെ ചാനലിൽ കൊടുക്കുന്ന റേറ്റിംഗ് ഒരു 7.5/10, 10-ൽ ഒരു 7.5. There is always a difference between a boy and a man. appo namukku adutha movie review lo allengi adutha video lo kaanam. appo edengil cinema kurichu naan review cheyanu ningal aagrahikkunnendengil aa cinema da per comment box il comment cheya. ningal cinema kaanaanengi adinde avaru abhiprayam comment box il comment cheya. appo bye. ya 30 varsha service la solren inda 100th kaalil irukkira pala perude vaalkaiye decide pannirukku.